തൃശ്ശൂരിൽ ചുവരെടുത്ത് മായ്ച്ചു, വീണ്ടും വരുന്നു. അതെ, തൃശ്ശൂരിൽ വീണ്ടും ടി എൻ പ്രതാപന് വേണ്ടിയാണ് ചുവരെടുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എളവള്ളിയിലാണ് പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്നെഴുതിയ ചുവരെടുത്ത് പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വെങ്കിടങ്ങിലാണ് ചുവരെടുത്ത് പ്രത്യക്ഷപ്പെട്ടത്. ആ പേര് വെച്ച ചുവരെടുത്ത് പ്രതാപൻ ഇടപെട്ട് മായ്ച്ചു കളയുകയും ചെയ്തിരുന്നു. ജെയ്സണുണ്ട്, ജെയ്സൺ ചാമോളപ്പിൽ നമ്മോടൊപ്പം. ജെയ്സൺ, വീണ്ടും എങ്ങനെയാണ് വരുന്നത്? ആ ഘട്ടത്തിൽ തന്നെ മായ്ച്ചു കളഞ്ഞതാണല്ലോ, ഇതൊന്നും അറിയാത്തവരാണോ കോൺഗ്രസ് പ്രവർത്തകർ? ഇത് ആരുടെ ഇനീഷ്യേറ്റീവിലാണ് എന്നുള്ളതാണ് പ്രധാനം. തുടർച്ചയായ ചുവരെഴുത്തുകൾ വരുന്നു. അതിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി വന്നു പോയതിന് ശേഷമാണ്, അതിൻ്റെ പിറ്റേ ദിവസമാണ് ചുവരെഴുത്ത് വന്നത്. അന്ന് തന്നെ അത് മായ്ക്കാൻ പ്രതാപൻ ആവശ്യപ്പെട്ടു. ചുവരെഴുത്ത് ടി എം പ്രതാപൻ്റെ പേര് മായ്ച്ചു. ഇപ്പോൾ പ്രധാനമന്ത്രി വന്നുപോയ പിറ്റേ ദിവസം തന്നെയാണ് ചുവരെഴുത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇത്തവണ മായ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. പ്രധാനമായും ബി ജെ പി അതിശക്തമായ ഒരു ഭാഗത്ത് സജീവമാകുമ്പോൾ അതിന് ചുവടൊപ്പിച്ചുകൊണ്ട് നിലവിലെ സ്ഥാനാർത്ഥി മറ്റാരുമാവില്ല എന്ന് ഏതാണ്ട് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ടി എം പ്രതാപന് വേണ്ടി പ്രവർത്തകർ ചുവരെഴുതുന്നു. നേരത്തെ മുളയത്തും അതുപോലെ തന്നെ വെങ്കിടങ് പ്രദേശങ്ങളിലാണ് ചുവരെഴുത്തെങ്കിൽ ഇപ്പോൾ എളവള്ളിയിലാണ് ചുവരെഴുത്ത് ആരംഭിച്ചിരിക്കുന്നത്. ജെയ്സൺ, ബി ജെ പി വളരെയധികം മുന്നോട്ട് പോയി എന്ന് കാണുന്ന കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ ധൃതിയിലാണ്. തീർച്ചയായും നികേഷ് കുമാർ, അതിനകത്ത് ഒരു മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. പ്രധാനമായും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വരുമ്പോഴേക്കും ബഹുദൂരം മുന്നോട്ട് പോവുക എന്ന വളരെ തന്ത്രപരമായ ഒരു രാഷ്ട്രീയ അജണ്ട സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ടി എം പ്രതാപൻ നടത്തുന്നത്. ബി ജെ പി അത് നേരത്തെ തന്നെ നടത്തി കഴിഞ്ഞു. എന്നാൽ എൽ ഡി എഫിനൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതിൻ്റെ സ്വാഭാവികമായ പ്രക്രിയകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അത്തരം പരിപാടികളിലേക്ക് കടക്കൂ എന്നുള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ടി എം പ്രതാപൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ടും എത്രയും വേഗം പ്രവർത്തനങ്ങൾ തുടങ്ങുക, സജീവമാകുക, എൽ ഡി എഫ് സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് കളം പിടിക്കുക എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള തന്ത്രം. അത് ഒരു പരിധിവരെ പ്രതാപൻ വിജയിച്ചു. പ്രതാപനെക്കുറിച്ച് നേരത്തെ നിരവധി പരാതികളുണ്ടായിരുന്നു. മണ്ഡലത്തിൽ സജീവമായിരുന്നില്ല, അദ്ദേഹം നിയമസഭ ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രവർത്തന മേഖലയായിരുന്നു തെരഞ്ഞെടുത്തത്. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് കർശനമായ കേന്ദ്ര നേതൃത്വം കർശനമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതാപം വീണ്ടും മത്സരരംഗത്ത് വരുന്നത്. പക്ഷേ അപ്പോൾ തന്നെ വീട് പെട്ടെന്ന് തന്നെ സജീവമാകേണ്ട, പക്ഷേ ഇപ്പോഴും ജെയ്സൺ പ്രതാപൻ ആയിരിക്കില്ല എന്ന കരക്കമ്പി ഉണ്ടല്ലോ, ചിലരെങ്കിലും അങ്ങനെ പറയുന്നുണ്ട്. അതിനുള്ള ഒരു സാധ്യതയും നിലവിലില്ല. നേരത്തെ വി ടി ബലറാമിൻ്റെ പേരാണ് പ്രതാപൻ തന്നെ നിർദ്ദേശിച്ചിരുന്നത്. താൻ ലോക്സഭാ സ്ഥാനാർത്ഥി ഇവിടുന്ന് ഇല്ല എങ്കിൽ മണലൂർ മണ്ഡലം മത്സരിക്കാനാണ് നേരത്തെ പ്രതാപൻ തെരഞ്ഞെടുത്തതും. ഇത്തവണ ലോക്സഭയിലേക്കില്ല, അടുത്തവണ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂർ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിക്കുക എന്നതായിരുന്നു പ്രതാപൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ മറ്റു പല ലോക്സഭാ മണ്ഡലങ്ങളിലെയും പല സ്ഥാനാർത്ഥികൾ മാറാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ടി എം പ്രതാപൻ ആലോചിച്ചിരുന്നു. അന്ന് ടി എം പ്രതാപൻ മുന്നോട്ട് വെച്ച പേര് വി ടി ബലറാമിൻ്റെ ആയിരുന്നു. ഒരു കാലത്ത് വി ടി ബലറാം ഒരു ഇടക്കാലത്ത് വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു മണ്ഡലത്തിൽ. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കർശന നിർദ്ദേശം, ഒരു എം പിമാരും മാറേണ്ടതില്ല എന്ന കർശന നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ടി എം പ്രതാപൻ തന്നെ ആയിരിക്കുമെന്ന് കരുതാം. നോക്കൂ, സുരേഷ് ഗോപിയുടെ ഇവന്റ് കഴിഞ്ഞ ദിവസമാണല്ലോ ഇന്നലെ, അതെങ്ങനെയാണ് വോട്ടർമാരെ സ്വാധീനിക്കുക? ജെയ്സൺ, വളരെ ചുരുക്കി. സുരേഷ് ഗോപിയുടെ പേര് നിരന്തരമായി പ്രവർത്തകർക്കിടയിൽ സജീവമാക്കി നിർത്തുക, സാധാരണക്കാർക്കിടയിൽ എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനമായ സ്ട്രാറ്റജി. അത് തന്നെയാണ് പതുക്കെ പതുക്കെ ബി ജെ പി നടത്തിക്കൊണ്ടിരുന്നതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് പറയുന്നതായിരിക്കും കുറേയും കൂടി ഉചിതം. ബി ജെ പി നേതൃത്വം ഒരു ഭാഗത്തും സുരേഷ് ഗോപി മറ്റൊരു ഭാഗത്തും, ഇങ്ങനെ രണ്ട് റെയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്നിച്ച് വരുമ്പോൾ മാത്രമാണ് ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ പൊതുരൂപത്തിലേക്ക് വരികയുള്ളൂ. ഇതിൻ്റെ ഒറ്റപ്പെട്ട യാത്രകളാണ് ഇന്നലെയും കണ്ടത്. ജെയ്സൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്. ജെയ്സൺ.